മനോഹര. ഞങ്ങളങ്ങനെ പളനിയിലാണ്, പളനിയിലെ സ്റ്റെപ്പ് കയറുകയാണ് മുരുകുമാനെ കാണാൻ വേണ്ടിയുള്ള. കുറേ നാളുകൾക്കുള്ള ആഗ്രഹങ്ങൾക്ക് ശേഷം ഇന്നാണ് വരാൻ പറ്റിയത്. സ്റ്റെപ്പ് കയറി കയറി പോവുകയാണ് മുകളിലോട്ട്. ആൾക്കാരൊക്കെ ഒന്ന് മുകളിലോട്ട് പോകുന്ന കാണാം. മുകളിലോട്ട് കയറി വരുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. ആൾക്കാരൊക്കെ കാവടിയൊക്കെ എടുത്താണ് വരുന്നത്. ദൂരെ കാണാം. തലമുണ്ടനം ചെയ്തും നല്ല കാറ്റാണ്. സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഒത്തിരി ഉണ്ട് കാറ്റിൻ്റെ. ആൾക്കാർക്ക് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. കുത്തനെയുള്ള പടിയാണ്. ഞാനും അങ്ങനെ മുകളിലോട്ട് കയറുകയാണ്. നാലഞ്ച് വർഷം മുമ്പാണ് ഞാൻ തോന്നുന്നു ഞങ്ങൾ ലാസ്റ്റ് വന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ കൊറോണയൊക്കെ ഏതാണ്ട് മൂന്നാല് വർഷം ഇങ്ങോട്ട് വന്നു. കൊറോണയുടെയും അതിൻ്റെ മുമ്പോഴത്തെ ഒരു വർഷം വന്നിട്ടില്ല. ഇപ്പോൾ മൂന്നാല് വർഷത്തിൽ കൂടുതലായി. അങ്ങനെ ദൂരെ കാണുന്ന പളനി ടൗൺ ആണ്. ഇവിടെ ഒരു ജലാശയമൊക്കെ ഉണ്ട്. ദൂരെ ഒരു ജലാശയം കാണാം. ആൾക്കാരൊക്കെ മുകളിലോട്ട് കയറി വരുന്നുണ്ട്. ഒരു മുകളോട്ടുണ്ട്. വൈഫും മോനൊക്കെ ആ മുകളോട്ട് കയറി പോകുന്നുണ്ട്. ഞാനും മുകളോട്ട് വീണ്ടും കയറുന്നു. ഹരോഹര ഹരോഹര. ഇവിടെ നല്ലൊരു സീനിയർ ഇപ്പൊ കാണിക്കാം. ഞങ്ങളിപ്പോ മുകളിൽ എത്താറായി. എന്ത് രസമുണ്ട് കാണാൻ. ഇതുവരെ കേബിൾ കാർ കൂടെ ആൾക്കാർ മുകളിലോട്ട് പോകുമ്പോ അങ്ങനെ പച്ച കളറുള്ള കേബിൾ കാറില് ഇന്ന് ആൾക്കാൻ മേഖലത്തവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ളതാണത്. ഇപ്പൊ ഞങ്ങൾ മുകളിലോട്ട് എത്താറായി. ഞങ്ങളങ്ങനെ മുകളിലെത്തി. നടന്നാണ് ഞങ്ങൾ മുകളിലെത്തി. ഭഗവാനെ ഹരഹരോ ഹരഹര സ്വാമി ഹരഹരോ ഹരഹര. അങ്ങനെ അങ്ങനെ മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പളനിയിലെ
ഒരു കൺസേൺ ഇതിലേക്ക്. അങ്ങനെ അവസാനത്തെ പടി എത്തി. ഭഗവാനെ കാത്തോളൂ. ഇപ്പം ഞങ്ങൾ പളനി മുരുകൻ ടെമ്പിളിൻ്റെ ഏറ്റവും മോശത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇനി അകത്തോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ഭയങ്കര ക്രൗഡാണ്. നോക്കി അങ്ങനെ ദൂരെ മലകളൊക്കെ കാണാം. പച്ച വിരിച്ച പാടങ്ങളും ജലാശയങ്ങളൊക്കെ കാണാൻ പറ്റും. അതാ കാണുന്ന പളനി ടൗൺ ആണ്. ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്, മുകളിലോട്ട് കയറി വരുന്നുണ്ട് ആൾക്കാരിതാ. കുറേ ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട്. ഇതിപ്പം അകത്തേക്ക് പോകാനുള്ള വഴികളാണ്. ഇവിടെ 10 രൂപയുടെ ദർശനത്തിൻ്റെ ക്യൂ ഉണ്ട്, 100 രൂപയുടെ ഉണ്ട്. ഇതാ ആ കാണുന്നതാണ് കൗണ്ടർ. അവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇത് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ക്യൂവിലാണ് വേണ്ടി നിൽക്കുന്നത്. ഇവിടാണ് അവിടെ കൗണ്ടർ. അപ്പം നമ്മളൊന്നും അമ്പലത്തിൻ്റെ ചുറ്റുമൊന്ന് ഞാനും എൻ്റെ വൈഫും മോനും കൂടെ ഒന്ന് നടക്കുക. അപ്പം ഇവിടെ നിന്ന് താഴോട്ടൊന്ന് നോക്കാം. എന്ത് രസമുണ്ട് കാണാൻ. ആ കാണുന്നത് കുടുംബൻ്റെ അമ്പലം. ഇവിടെ എവിടെയോ ഞങ്ങൾ താമസിക്കുന്നത്. താഴെ തീപ്പട്ടിക്കൂടെ അടുക്കി വെച്ചിട്ടുള്ള വീടുകളും ഹോട്ടലുകളൊക്കെ ദൂരെ അങ്ങ് ദൂരെ കാണാം. ഈ കാണുന്നതാണ് രാത്രി താഴെ നിന്ന് ലൈറ്റിൽ കാണുന്ന പളനി എഴുതിയേക്കുന്നത്. ഭഗവാന്റെ ശൂലം പളനി തമിഴിൽ എഴുതിയേക്കുന്നു. രാത്രി നല്ല രസം ഇത് കാണാൻ. കാറ്റാണ് മുകളിൽ കേട്ടോ. സൗണ്ടൊക്കെ അതുകൊണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും. ആശാന്മാർ ചില വെള്ളം കുടിക്കുന്നു. അവിടെ താഴോട്ടോ. ഇവിടെ തിരക്ക് വന്നു.
അമ്പലത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഫ്രണ്ട്സ് ആയിട്ട്. ഇവിടെ കാവടിയൊക്കെ അടുത്ത ആൾക്കാരാണ് ഇതിലുള്ളത്. ഭയങ്കര സൗണ്ടാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഭഗവാനെ കണ്ട് പളഞ്ഞ് നിറങ്ങിയാണ്. നല്ല തിരക്കാണ്, നല്ല കാറ്റുമുണ്ട്. അങ്ങനെ പെരുക്കെ താഴോട്ട് ഇറങ്ങി സ്റ്റെപ്പ് വഴി ഈ സ്റ്റെപ്പെല്ലാം കയറിയാണ് മുകളിലോട്ട് പോയത്. അതുകഴിഞ്ഞാൽ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയാണ്. ദാ മുകളിൽ നമ്മൾ ദൂരെ മലകളൊക്കെ കാണാം. പളഞ്ഞി ടൗണ്. അങ്ങനെ പെരുക്കെ പെരുക്കെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങണം. ഭഗവാനെ കണ്ട് സന്തോഷത്തോടെ ഞങ്ങളങ്ങനെ താഴോട്ട് ഇറങ്ങണം. പെരുക്കെ ഇറങ്ങാൻ കുഴപ്പമില്ല, കയറാനാണ് പാട്. ആ കാറ്റ് കണ്ടില്ലേ, എന്നാ കാറ്റാ നോക്കി. ആലൊക്കെ അതിൻ്റെ ഏലകളൊക്കെ അങ്ങ് കാറ്റടിച്ചൊരു പരുവായി. ഇതാണ് മുകളിലുള്ള വഴി. ആൾക്കാരൊക്കെ ഓടി ഇറങ്ങുന്നു. പടിയിലൊക്കെ കർപ്പൂരം കത്തിച്ച പാടുകൾ കാണാം. ഓരോരോ പടിയിൽ കർപ്പൂരം വെച്ച് കത്തിച്ച് മുകളിലോട്ട് മുകളിലോട്ട് അവർ പോകും. അത് ഓരോ നേർച്ചകളാണ്. ആ എന്ത് രസമുണ്ട് മുകളിൽ താഴോട്ട് കാണാൻ. എത്ര പച്ചപ്പായ സ്ഥലങ്ങളാണ്. അതിൻ്റെ ഒരു കുറച്ച് ജലാശയവും കുറച്ച് പാടങ്ങളും അങ്ങ് ദൂരെ മലകളും അങ്ങ് ഒരു സൈഡിലായിട്ട് പളഞ്ഞ് ടൗണ്. നല്ല രസമുള്ള കാണാം. ഇതാണ് മുകളിലോട്ട് കയറുന്ന പടി. നല്ല തീപ്പെട്ടികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ വീടുകളൊക്കെ, വീടുകളും ഹോട്ടലും അങ്ങനെ സൈഡിൽ കൂടെ റോഡുകളൊക്കെ കാണുമ്പോൾ നല്ല ദൂരെ ഒരു ജലാശയം, ദൂരെ ഒരു ജലാശയം കാണാം. സൗണ്ട് ക്ലിയർ ആണോന്ന് അറിയില്ല, ഭയങ്കര കാറ്റാണ് ഇവിടെ. അങ്ങനെ ദൂരെ വെണ്ടുമീനൊക്കെ കാണാം. അങ്ങനെ ദൂരെ നല്ല പച്ചപ്പാണ്. കുത്തനെയുള്ളൊരു ഇറക്കമാണ്. സ്റ്റെപ്പ് കൊണ്ടില്ലേ നോക്കി. ഓരോ തരത്തിലുള്ള നേർച്ചകളും കൊണ്ട് മുകളിലോട്ട് പോകുന്നുണ്ട് ഭഗവാനോട് സമർപ്പിക്കാൻ വേണ്ടി. നല്ല ഇറക്കമാണ് ഇവിടെ. സൂക്ഷിക്കണം, പക്ഷെ ഇതൊക്കെ ഇറങ്ങിയാൽ മതി. ഇറങ്ങാൻ പ്രയാസമില്ല, കയറാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കാലിൻ്റെ മസിലി പിടിക്കും. സൂക്ഷിച്ചിറങ്ങിയാൽ മതി. ഹിഡുമൻ കോയിലാണ്.
രാവിലെ വന്നപ്പോൾ ഇതിൽ പോയതാണ്. മുകളിൽ നിന്ന് ആൾക്കാർക്ക് ഇറങ്ങി വരുന്നുണ്ട് ദർശനം കഴിഞ്ഞിട്ട്. ഇതാ പതുക്കെ ഇവിടെ ഇറങ്ങുക. ഇവിടെ നല്ലൊരു ഇറക്കമാണ്, നല്ല ഇറക്കമാണ്, കുത്തനെയുള്ള സ്റ്റെപ്പുകളൊക്കെ കണ്ടില്ലേ, ആൾക്കാർക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. കുട്ടികളെ സൂക്ഷിക്കണം. ഓ നല്ല ഇറക്കമാണ്. സൂക്ഷിച്ചിറങ്ങണം. മോനിറങ്ങി പോകണ്ട. അങ്ങനെ ഞങ്ങൾ താഴോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊക്കത്തിലുള്ള കയറ്റമാണ് സ്റ്റെപ്പും. ഭഗവാന്റെ മയിൽവാഹനം താഴെ. ഇവിടെ എല്ലാവരും ഇവിടെ ഒക്കെ പ്രാർത്ഥിച്ചിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. ജോലിയാണ് മുന്ന അകത്തോട്ട് കയറുന്നത്. ഇതുവഴിയാണ് ആൾക്കാർ പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെ കച്ചവടക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കാണുന്നത്. ഓടി പറഞ്ഞാണ്ട് വന്നാത്തോളേ